ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഒക്ടോബർ 4, 2021 എന്ന് പറയുന്ന ദിവസം ഫേസ്ബുക്കോ അല്ലെ മാർക്ക് സക്കർബർഗോ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല ഇനി തൊട്ട്. കാരണം എന്താ വെച്ചാല്, ഫേസ്ബുക്കിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആദ്യമായി 6 മണിക്കൂർ നേരം ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് എന്നീ 3 സർവീസുകൾ ലോകത്തിലുള്ള ഒരാൾക്ക് പോലും ആക്സസിബിൾ ആയിരുന്നില്ല. ഈവൻ ഇതിന്റെയൊക്കെ ഫൗണ്ടർ ആയിട്ടുള്ള മാർക്ക് സക്കർബർഗിന് പോലും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അത്തരത്തിലുള്ള ഒരു മാസീവ് ഔട്ടേജ് ആയിരുന്നു ഫേസ്ബുക്കിന് അന്നത്തെ ദിവസം സംഭവിച്ചത്. അപ്പോൾ ഡൗൺ ഡിക്ടേറ്റർ എന്ന് പറയുന്ന ഒരു ടീം അല്ലെ വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അറൌണ്ട് 1.6 crore മേലെ പ്രോബ്ലം അല്ലെങ്കിൽ ഇഷ്യൂസ് അന്നത്തെ ദിവസം ഫേസ്ബുക്കിന്റെ സെർവർ കാരണം യൂസേഴ്സ് ഫേസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം നമുക്ക് മനസ്സിലാവും എത്രത്തോളം ആ ഒരു ഔട്ടേജ് ഫേസ്ബുക്കിന് സാരമായി ബാധിച്ചു എന്നുള്ളത്. അപ്പൊ അതുമല്ല, ഈ ഔട്ടേജ് വരാനുള്ള റിയൽ കാരണം എന്താണെന്ന് ഇപ്പോഴും നമ്മളിൽ എനിക്ക് തോന്നുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും ഒരു അറിയാൻ ചാൻസ് ഇല്ല. അതുമല്ല, ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് അഭിയോഗങ്ങൾ പറയുന്നുണ്ട്. അതായത് മാർക്ക് സക്കർബർഗിന് അറൌണ്ട് $50 billion നഷ്ടം ഈ ഒരു 6 മണിക്കൂർ ഔട്ടേജ് കാരണം ഫേസ്ബുക്കിന് അല്ലെ സക്കർബർഗിന് വന്നു എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ നമുക്ക് ഇത്തരം ഫാക്ടുകളൊക്കെ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും സമയം കളയാണ്ട് നമ്മുടെ ഈ വീഡിയോയുടെ സബ്ജക്റ്റിലേക്ക് വരാം. എന്താണ് ശരിക്കും ഫേസ്ബുക്കിന് പറ്റിയത്, അല്ലെ എന്തുകൊണ്ടാണ് 6 മണിക്കൂർ നേരത്തേക്ക് ലോകത്തിലുള്ള ഒരു മനുഷ്യനും ഫേസ്ബുക്ക് അല്ലെ ഇൻസ്റ്റഗ്രാം അല്ലെ വാട്സപ്പ് ഈ 3 സർവീസുകൾ ആക്സസ് ചെയ്യാൻ പറ്റാതിരുന്നത് എന്നുള്ളത്. ഈ ഔട്ടേജ് സംഭവിച്ച തൊട്ടടുത്ത ദിവസം ഫേസ്ബുക്കിന്റെ ആൾക്കാർ തന്നെ ഒരു ബ്ലോഗിൽ എന്താണ് സംഭവിച്ചതെന്ന് വിവരിച്ചുകൊണ്ട് ഒരു ബ്ലോഗ് ഇട്ടിരുന്നു, ഒരു റൈറ്റപ്പ് കൊടുത്തിരുന്നു, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ശരിക്കും സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഒരു ബ്ലോഗ് പോസ്റ്റ് മനസ്സിലാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്താണ് ഒരു ഇന്റർനെറ്റ് ബാക്ക് ബോൺ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് ക്വിക്ക് ആയിട്ട് ഇന്റർനെറ്റ് ബാക്ക് ബോൺ എന്താണെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ഇല്ലസ്ട്രേഷനില് സപ്പോസ് നിങ്ങൾ ഈ പടങ്ങളൊന്നും കണ്ട് പേടിക്കണ്ട, ജസ്റ്റ് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. സപ്പോസ് ഇതാണ് നിങ്ങളെന്ന് കരുതുക, ഈ എൻഡ് യൂസർ എന്ന് പറഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ആളാണ് നിങ്ങൾ എന്ന് കരുതുക. ഈ റൈറ്റ് സൈഡില് എൻഡ് യൂസർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഇതാണ് ഞാൻ. ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് എനിക്കൊരു മെസ്സേജ് അയക്കണം എന്ന് കരുതുക. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യുക, അപ്പൊ നിങ്ങളൊരു ഇപ്പോൾ ഫോണിൽ ഇപ്പൊ ജിയോ ഒരു നെറ്റ്വർക്കിൽ നിന്നാണ് നിങ്ങൾ സെൻഡ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നെറ്റ് ഓൺ ആക്കും. എന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ എനിക്ക് അയക്കുന്ന മെസ്സേജ് ഫസ്റ്റ് ജിയോയുടെ ജിയോ ISP യിലേക്കാണ് പോവുക. അപ്പം ഈ ജിയോ എന്ന് പറയുന്ന ആ ഒരു അല്ലെങ്കിൽ ഇപ്പൊ ഏത് നെറ്റ്വർക്ക് ആയിക്കോട്ടെ, ഏത് നെറ്റ്വർക്ക് ആണെങ്കിലും ഈ നെറ്റ്വർക്കിന് ഒരു വലിയൊരു ബാക്ക് ബോൺ അല്ലെങ്കിൽ ഈ നെറ്റ്വർക്കിന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരു മില്യൺസ് ഓഫ് GB ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന എക്സാബൈറ്റ് പെട്ടാബൈറ്റ് ഒക്കെ വിത്തിൻ സെക്കൻഡ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഹൈ സ്പീഡ് ആയിട്ടുള്ള ബാക്ക് ബോൺസുകൾ ഉണ്ടാവും. ആ ബാക്ക് ബോണുകളാണ് ഇത് ഈ കാണുന്ന സാധനം. അപ്പോൾ ഈ ISP ഈ അല്ലെ ഏത് നെറ്റ്വർക്കാണ് നിങ്ങൾക്ക് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആ ISP ഒരു ബാക്ക് ബോണുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇത്തരം ഒരുപാട് ബാക്ക് ബോണുകൾ ഉണ്ടാവും, ഒരു ബാക്ക് ബോൺ വേറൊരു ബാക്ക് ബോണെ കണക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് സെയിം ബാക്ക് ബോണിലേക്ക് സപ്പോസ് എനിക്കൊരു നെറ്റ്വർക്ക് ഉണ്ട്, അത് എയർടെൽ ആണെന്ന് കരുതാം. അപ്പൊ ഈ എയർടെലിന്റെ ISP ഈ ഒരു ബാക്ക് ബോണിലേക്ക് വേറൊരു ബാക്ക് ബോൺ, അതായത് ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന വേറൊരു ബാക്ക് ബോണിലേക്ക് കണക്ഷൻ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾ സെൻഡ് ചെയ്ത മെസ്സേജ് ഈ ബാക്ക് ബോൺ ത്രൂ ആ ISP എത്തും. എന്നിട്ട് ആ ISP എനിക്ക് എന്ത് ചെയ്യും, എനിക്ക് ആ മെസ്സേജ് കിട്ടും. സോ അതാണ് ബേസിക്കലി ഒരു ഇന്റർനെറ്റിന്റെ വർക്കിംഗ്. ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഈ ബാക്ക് ബോൺ എന്നൊരു സംഗതിയാണ്, കാരണം എല്ലാത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഡേറ്റ ട്രാൻസ്ഫർ മീഡിയം അല്ല എന്ന് വേണം പറയാം നമുക്ക് ഈ ബാക്ക് ബോൺസിനെ. നമുക്ക് വേറെ രീതിയിൽ നമുക്ക് അതിനെ നമ്മുടെ ഡെയിലി ലൈഫുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് പൈപ്പ് വെള്ളം വരുന്നതല്ലേ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും പൈപ്പ് വെള്ളത്തിന്റെ ഒരു ചെറിയ ടാപ്പിൽ കൂടി ആയിരിക്കും നമ്മൾ പൈപ്പ് വെള്ളം ആക്സസ് ചെയ്യുക. പക്ഷെ ഈ പൈപ്പ് വെള്ളം റോട്ടിൽ കൂടെ കൂടി എടുത്ത് ഇടുമ്പോൾ വലിയ പൈപ്പാണ്, അതായത് ഒരുപാട് വെള്ളം ഒഴുകി പോകാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ പൈപ്പുകളാണ് ഇടുക. അപ്പം ആ ഒരു പൈപ്പ്, ആ റോട്ടിൽ കൂടി ഇടുന്ന പൈപ്പിനെയും നമ്മുടെ ഇന്റർനെറ്റ് ബാക്ക് ബോണിനെയും നമുക്ക് വേണമെങ്കിൽ സിമിലർ ആയിട്ട് നമുക്ക് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാം. കാരണം ഇത് രണ്ടും ഒരേ പർപ്പസ് ചെയ്യുന്നത്, കാരണം ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ അല്ലെ ഹ്യൂജ് എമൗണ്ട് ഓഫ് വെള്ളം ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പം കുടിവെള്ളത്തിന്റെ പൈപ്പും ഇന്റർനെറ്റും റിലേറ്റ് ചെയ്ത പോലെ നമുക്ക് ഒരു കാര്യത്തിൽ കൂടി അത് റിലേറ്റ് ചെയ്യാം. സപ്പോസ് നമ്മുടെ കുടിവെള്ളത്തിന്റെ മെയിൻ പൈപ്പിൽ ഒരു പൊട്ടൽ വന്നു എന്ന് കരുതുക, എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുക, ആ പൈപ്പിൽ കൂടെ വെള്ളം പാസ് ചെയ്ത് നിർത്തിയിട്ട് ആണ് അതിന്റെ മെയിൻ്റനൻസ് പണികൾ ചെയ്യുക. അപ്പോൾ അതേപോലെ നമ്മുടെ ഈ ബാക്ക് ബോൺ എന്ന് പറയുന്ന ആ ഒരു എൻറ്റിറ്റി ഫിസിക്കൽ എൻറ്റിറ്റിയാണ്. ബാക്ക് ബോൺ എന്ന് പറയുന്നത് കംപ്രൈസസ് ഓഫ് വയേഴ്സ്, അതായത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരുപാട് വയേഴ്സുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫിസിക്കൽ എൻറ്റിറ്റിയാണ് ഈ ബാക്ക് ബോൺ. അപ്പൊ ഈ ബാക്ക് ബോണിന്
പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. ഈവൻ വയറിന് ഡേറ്റ ട്രാൻസ്ഫറിന് എന്തെങ്കിലും ഇഷ്യൂസ് വരാം. അപ്പൊ അതുപോലെ കോൺസ്റ്റന്റ് ആയിട്ട് ഈ ബാക്ക്ബോൺ മെയിൻ്റനൻസ് വേണം, റിപ്പയേഴ്സ് വേണം, അങ്ങനെ വർക്കുകളൊക്കെ നടത്തണം. അപ്പൊ നോർമലി നമ്മൾ ഈ ബാക്ക്ബോണിന് ഒരു വർക്ക് നടത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ആ ബാക്ക്ബോൺ അവിടെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ അതിന് പകരമായിട്ട് എന്ത് ചെയ്യും, വേറെ ബാക്ക്ബോൺ റണ്ണിങ് ആയിരിക്കും. അത് ഒരു ബാക്ക്ബോൺ പോയാലും ഡേറ്റ ട്രാൻസ്ഫർ വേറെ ബാക്ക്ബോണുകളിലേക്ക് റൗട്ട് ചെയ്തൊക്കെ പോകും. അത് അതൊക്കെ ഇന്റർനെറ്റിന്റെ ഒരു മെക്കാനിസം ആണ്. അപ്പം ഇത്തരത്തില് നമ്മൾ ബാക്ക്ബോണിനെ ഡൗൺ ചെയ്തിട്ട്, അതായത് ഒരു പാത്ത്, അതിപ്പോ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകണം, ഒരു വഴി അടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വളഞ്ഞ വഴി പോകും. അതേ രീതിയിൽ ഒരു ബാക്ക്ബോണിനെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് മെയിൻ്റനൻസ് പണികൾ യൂഷ്വലി നടത്തുക. നമ്മൾ ഫേസ്ബുക്കിന്റെ സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഫേസ്ബുക്കിന് ഒരുപാട് ഡേറ്റ സെന്റേഴ്സ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. അതായത് അവരുടെ ഡേറ്റ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനും ഹൈ സ്പീഡായിട്ട് അവരുടെ ഡേറ്റ സെന്റേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, അതായത് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഒറ്റ സെക്കൻഡ് ട്രാൻസ്ഫർ ചെയ്യാൻ, ലൈക് മില്യൺസ് ഓഫ് ജി ബിസ് പെട്ടാബൈറ്റ്സ് എക്സാബൈറ്റ് അങ്ങനെ ഉള്ള കണക്കുകളിലൊക്കെ ഡേറ്റ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ഡേറ്റ സെന്റേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കുറെ ബാക്ക് ബോൺസുകളുണ്ട്. അപ്പൊ ഇത്രയും ബാക്ക് ബോണുകൾക്കും ഈ നേരത്തെ പറഞ്ഞ കണക്ക് മെയിൻ്റനൻസ് വേണം. ഇടയ്ക്കിടയ്ക്ക് ഓരോ ബാക്ക് ബോൺ ഓഫ് ചെയ്തിട്ട് അതിന്റെ മെയിൻ്റനൻസും ചെക്കും ഒക്കെ ചെയ്തിട്ടാണ് അതിനെ വീണ്ടും അപ്പ് ചെയ്യുക. അപ്പം ഇത്തരത്തിലുള്ള മെയിൻ്റനൻസുകൾ ഫേസ്ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഫേസ്ബുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒക്ടോബർ 5-ാം തീയതി ഇറക്കിയ ബ്ലോഗ് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഡ്യൂറിംഗ് വൺ ഓഫ് ദീസ് റൂട്ടീൻ മെയിൻ്റനൻസ് ജോബ്സ് എ കമാൻഡ് വാസ് ഇഷ്യൂഡ് വിത്ത് എൻ ഇന്റൻഷൻ ടു അസസ് ദ അവൈലബിലിറ്റി ഓഫ് ഗ്ലോബൽ ബാക്ക്ബോൺ കപ്പാസിറ്റി വിച്ച് അൺഇന്റൻഷനലി ടുക്ക് ഡൗൺ ഓൾ ദി കണക്ഷൻസ് ഇൻ അവർ ബാക്ക്ബോൺ നെറ്റ്വർക്ക്. അതിനകത്ത് കോട്ട് ചെയ്യേണ്ട ഒരു സംഗതി പറഞ്ഞാൽ, എ കമാൻഡ് വാസ് ഇഷ്യൂഡ് വിത്ത് എൻ ഇന്റൻഷൻ ടു അസസ് ന. അപ്പം ഒരു കമാൻഡ് കൊടുത്തു, അതിന്റെ ഇന്റൻഷൻ ഒന്നായിരുന്നു, പക്ഷെ അൺഇന്റൻഷനലി അത് വേറൊരു സംഗതിയാണ് പെർഫോം ചെയ്തത്. അപ്പം അവിടെ ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു എഞ്ചിനീയർക്ക് പറ്റിയ ഫോൾട്ടാണത്. അതായത് കമാൻഡ് കൊടുത്തപ്പോൾ കമാൻഡിന് എന്തോ ഇഷ്യൂ വന്നിട്ട് വേറെ മാറി കൊടുത്തതാണ് കമാൻഡ്. അങ്ങനെ ആ കമാൻഡിന് ഇഷ്യൂ വന്നിട്ട് ഏതോ ഒരു സ്പെസിഫിക് ബാക്ക് ബോൺ ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് ആണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ബട്ട് ഫൈനലി സംഭവിച്ചത് എല്ലാ ബാക്ക് ബോണും, അതായത് ഫേസ്ബുക്കിന്റെ ഡേറ്റ സെന്റേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന സർവ ബാക്ക് ബോണുകളും ഡൗൺ ആയി എന്നുള്ളതാണ്. അങ്ങനെ ഡൗൺ ആയ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഫേസ്ബുക്കിന്റെ ഡേറ്റ സെന്റേഴ്സ് ഒരു ഇൻഡിവിജ്വൽ എന്റിറ്റി, അതായത് നെറ്റ്വർക്കുമായിട്ട് യാതൊരു ബന്ധമില്ല, പുറംലോകമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു എന്താ പറയുക, ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം പോലെ വല്ല ഡേറ്റ സെന്റേഴ്സ് ഐസൊലേറ്റഡ് ആയിപ്പോയി. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ബാക്കി ഇപ്പൊ എന്താണ് ചെയ്യാനുള്ളത്? കാരണം ഡേറ്റ സെന്റേഴ്സ് ഒക്കെ ഐസൊലേറ്റഡ് ആണ്, ബാക്ക് ബോൺസ് ഒക്കെ പോയി, കാരണം അതുകൊണ്ട് ഐസൊലേറ്റഡ് ആയി പോയി, കണക്ട് ചെയ്യാൻ ഒരു വഴിയുമില്ല. പിന്നെ ഈ സെർവേഴ്സിന്റെ അല്ലെ, ഡേറ്റ സെന്റേഴ്സിന്റെ ഒക്കെ അഡ്രസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡൊമൈൻ നെയിം സെർവർ എന്ന് പറഞ്ഞ ആ ഒരു സെർവറും ഡൗൺ ആയി, കാരണം ബാക്കി ഡേറ്റ സെന്റേഴ്സ് ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, ഈ DNS ഓട്ടോമാറ്റിക്കലി ഷട്ട്ഡൗൺ ചെയ്തു. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആകെ ബാക്കി ഒരു വഴിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിസിക്കലി ആളെ വിടുക, ഡേറ്റ സെന്ററിൽ ആളെ വിടുക, എന്നിട്ട് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അത് തന്നെയാണ് ഫേസ്ബുക്ക് ചെയ്തത്. ഫേസ്ബുക്ക് എഞ്ചിനീയേഴ്സിനെ ഡേറ്റ സെന്റേഴ്സിലേക്ക് ഇൻഡിവിജ്വലി അയച്ചു, എന്നിട്ട് ഫിസിക്കലി സിസ്റ്റം ഓവർ റൈഡ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഫേസ്ബുക്ക് നോക്കിയത്. പക്ഷെ എന്നിട്ട് ഇത്രയും 6 മണിക്കൂറോളം സമയം എടുത്തത് റീസെറ്റ് ചെയ്യാൻ, അതിന് ഫേസ്ബുക്ക് പറയുന്ന ഒരു കാരണം എന്ന് വെച്ചാല്, ഈവൻ ഇഫ് സംവൺ ബ്രേക്സ്, അതായത് ആ ഒരു അവരുടെ ആ ഒരു ലൊക്കേഷനിലേക്ക് അല്ലെ അവരുടെ ആ ഒരു ഡേറ്റ സെന്ററിലേക്ക് ആരെങ്കിലും ബ്രേക്ക് ഇൻ ചെയ്താൽ കൂടി, ഒരാൾക്ക് പെട്ടെന്ന് അവരുടെ ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ പ്രോഗ്രാം ആൾട്ടർ ചെയ്യാൻ പറ്റാത്ത തരത്തിലാണ് അവരുടെ റൗട്ടേഴ്സിന്റെയും അല്ലെ ഡേറ്റ സെന്റേഴ്സിന്റെ ഒക്കെ ഹാർഡ്വെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് ഫേസ്ബുക്ക് പറയുന്നത്. അപ്പം ഇതാണ് ഫേസ്ബുക്കിന് സംഭവിച്ചത്. വളരെ ഷോർട്ടാക്കി സമറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ ബാക്ക് ബോൺ, ഗ്ലോബൽ ബാക്ക് ബോൺസ് ഡൗൺ ആയി പോയതുകൊണ്ട് അവരുടെ ഡേറ്റ സെന്റേഴ്സ് ഐസൊലേറ്റഡ് ആയിപ്പോയി, അതായത് കണക്ട് ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി. അപ്പം ഒരു തരത്തിലും, അതായത് ഫേസ്ബുക്കിന്റെ വർക്ക് എംപ്ലോയീസിന് പോലും അവരുടെ ആ ഒരു സെർവറിലേക്ക് കണക്ഷൻ കിട്ടാണ്ടായിപ്പോയി. അതാണ് ആക്ച്വലി സംഭവിച്ചത്. അതുകൊണ്ട് നേരിട്ട് ആള് പോയിട്ട് അത് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. വളരെ സിമ്പിളാക്കി പറഞ്ഞാൽ ഇതാണ് ഫേസ്ബുക്കിന് സംഭവിച്ചത്. അപ്പൊ നമ്മൾ അതർ ഫാക്ടുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് ബ്ലോഗ്സും പോസ്റ്റും ചർച്ചകളും ഒക്കെ ഇതിന്റെ പേരിൽ നടക്കുന്നുണ്ട്. അതായത് ഇത്ര സമയം കൊണ്ട് എത്രയാണ് ഫേസ്ബുക്കിന് വന്ന നഷ്ടം എന്ന് പറയുന്നുണ്ട്. ഫേസ്ബുക്കിന് വന്ന നഷ്ടം എന്ന് പറഞ്ഞ് കണക്കാക്കുന്നത് ഒരു $50 ബില്യൺ ആണ്. പക്ഷെ ആക്ച്വലി അത് വന്ന നഷ്ടമല്ല, അല്ല അത് ആക്ച്വലി വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ കമ്പനിയുടെ ആ നെറ്റ് വർത്ത് അല്ലെ നെറ്റ് വാല്യൂവിന് വന്ന കുറവാണ്. കാരണം ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രൈസിങ്ങിന് കുറവ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പനിയുടെ നെറ്റ് വർത്ത് അല്ലെ നെറ്റ് വാല്യൂ കുറയും. ഇപ്പം ഫേസ്ബുക്കിന് ഇങ്ങനെ ഒരു ഔട്ടേജ് വന്നതുകൊണ്ട് ചിലപ്പം അതിന്റെ അടുത്ത ദിവസം ഫേസ്ബുക്കിന്റെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് അത് വിറ്റ് ഒഴിവാക്കിയിട്ടുണ്ടാവും. അങ്ങനെ വിറ്റ് ഒഴിവാക്കുമ്പോൾ എന്ത് ചെയ്യും,
നോർമലി കമ്പനിയുടെ ആ ഒരു വാല്യൂ, ആ ഷെയർ കുറയും, ഷെയറിന്റെ വാല്യൂ കുറയുമ്പോൾ കമ്പനിയുടെ വാല്യൂ കുറയും. അത്തരം രീതിയിലാണ് ഈ ഒരു $50 ബില്യൺ നഷ്ടം വന്നു എന്ന് പറയുന്നത്. പക്ഷെ ഫാക്ട് എന്താന്ന് വെച്ചാല് ഇപ്പൊ ഫേസ്ബുക്ക് സപ്പോസ് ഒരു വീക്ക് കഴിഞ്ഞിട്ട് ഫേസ്ബുക്ക് ഒരു പുതിയൊരു പ്രോഡക്റ്റ് അല്ലെ പുതിയൊരു സർവീസ് തുടങ്ങാന്ന് പറയുമ്പോഴേക്കും ഇതിന്റെ രണ്ടരട്ടി സ്റ്റോക്ക് പ്രൈസ് മേലേക്ക് കയറുള്ളൂ. അപ്പൊ അങ്ങനെ കയറുമ്പോൾ ഈ ഒരു നഷ്ടം എന്ന് പറയുന്നത് നഷ്ടമല്ലാണ്ടായി പോകും, കാരണം അത് വീണ്ടും കമ്പനിയുടെ ആ ഒരു വാല്യൂ കൂടുകയുള്ളൂ. അപ്പൊ ഇതൊരു നഷ്ടമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പിന്നെ നഷ്ടം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സെക്ഷനിലാണ് ഗൂഗിളിന്റെ 6 മണിക്കൂർ നേരത്തെ അഡ്വർടൈസ്മെന്റ് റവന്യൂ പോയിട്ടുണ്ട്. അപ്പോൾ ഈ അഡ്വർടൈസ്മെന്റ് റവന്യൂ നമുക്ക് കണക്കാക്കി നോക്കുകയാണെങ്കിൽ അറൌണ്ട് ഒരു $84 ബില്യൺ ആണ് 2020 ഫേസ്ബുക്കിനുണ്ടായിട്ടുള്ള ഈ ആഡ് വെച്ചിട്ടുള്ള റവന്യൂ. അപ്പോൾ ഒരു 6 മണിക്കൂറിന്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഫേസ്ബുക്കിന് ആകെ വന്നിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു $60 മില്യൺ നഷ്ടമാണ്. 60 മില്യൺ ഫേസ്ബുക്കിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ എമൗണ്ട് ആണ്, നമ്മളെ വെച്ച് നോക്കുമ്പോൾ ചെറിയ എമൗണ്ട് അല്ലെങ്കിലും. അപ്പോൾ ഒരു $60 മില്യൺ റവന്യൂ ആണ്, അതായത് പ്രോഫിറ്റ് ആണ് കുറഞ്ഞത്. അത്രമാത്രമേ ഫേസ്ബുക്കിന് ഈ ഒരു ഇതിൽ ഈ ഒരു ഔട്ടേജിൽ വന്നിട്ടുള്ള ഇഷ്യൂ ഉള്ളൂ. അതിന്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഒരു ഒറ്റ എംപ്ലോയി വിചാരിച്ചാൽ മതി ഒരു $60 മില്യൺ മാർക്ക് സുക്കർബർഗിന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പോകാൻ. അപ്പം അതാണ് അതിനകത്ത് ഏറ്റവും വലിയ കോമഡി. ആ ഡെവലപ്പറിനെ ബാക്കി വെച്ചേക്കുമോ എന്നുള്ളത് അറിയത്തില്ല, എന്തായാലും നമുക്ക് കണ്ടറിയാം.